നമസ്കാരം ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം മഹാറാണി എന്ന പുതിയ ചിത്രത്തിന്റെ നവംബർ 24 തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെയും മറ്റെല്ലാവരും ഓഫ്കോഴ്സ് ലുലു മോളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മഹാറാണിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ സുപരിചിതരായി മാറി വിവാദങ്ങളിലൂടെ കോളിളക്കം സൃഷ്ടിക്കുകയും എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയരാകുകയും ചെയ്ത മഹാറാണിയെ കുറിച്ച് എന്താണ് എഞ്ചല് പറയാനുള്ളത്? ഈ മഹാറാണി ആരാണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നത്. അപ്പം ഇത് ആരാണ്? മഹാരാജാവിന്റെ ഭാര്യയാണെന്ന് ഓൾറെഡി ഷൈൻ ചേട്ടൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പം അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അത് 24-ാം തീയതി മനസ്സിലാക്കാം. നമുക്ക് പ്രോഗ്രാമിലേക്ക് തന്നെ ആദ്യം കിടക്കാം അല്ലെ? ആദ്യം നമ്മൾ എന്താണ് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ ടീസർ കാണാം അല്ലെ? മഹാറാണി എന്ന ചിത്രത്തിന്റെ ടീസർ ആണ് നൗ എൽഇഡി സ്ക്രീൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ പ്ലീസ് എന്താണ് മഹാറാണി ചേട്ടാ ഈ സമയത്ത് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട ക്രൗഡുകൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് ഈ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് അറിയാം. ഇത് തന്നെ തിയേറ്റർ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ അറിയുന്ന സിനിമകൾ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. ഒരുപാട് നല്ല കഷ്ടപ്പാടാണ്, പക്ഷെ ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് വിഭവങ്ങൾ ചേർത്താണ് ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എന്നെയും എൻ്റെ നിർമ്മാതാവിനെയും താരങ്ങളെയൊക്കെ സഹായിക്കണം. എല്ലാവരുടെയും അപേക്ഷയാണ്, ഇഷ്ടപ്പെട്ട എല്ലാവരോടും പറയാം. കുറേ സിനിമകൾ ചെയ്തു വെച്ചു, അതിൽ നിന്നും വ്യത്യസ്തമായി കുറേ താരങ്ങൾ അല്ലെ, ഇത്രയും കൂടുതൽ താരങ്ങളെ ഒരുമിച്ച് വെച്ച് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? അത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്, അവരൊക്കെ എന്നോട് നന്നായിട്ട് സഹകരിച്ചു. അവർക്ക് വേണ്ടിയാണ് ഞാൻ വീടുകളെയൊക്കെ ഡേറ്റുകൾ കറക്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അതനുസരിച്ച് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റി. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വാസമാണ്. കോമഡി എലമെന്റുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പുതിയ സിനിമ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. എന്റെ പില്ലർ എന്ന് പറയുന്നത് ഒക്കെ സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സാണ് അല്ലെ? പ്രൊഡ്യൂസറിനെയാണ് ഞാൻ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിർമ്മാണവും അതിനോടൊപ്പം തന്നെ മഹാറാണി എന്ന ചിത്രത്തിനോട് ആദ്യമായി തന്നെ അഭിനയ രംഗത്തേക്കും കടന്നു വന്നിരിക്കുകയാണ് അദ്ദേഹം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു നല്ലൊരു കൈയിലോട് കൂടെ തന്നെ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ആദ്യത്തെ സിനിമ മഹാറാണി ഞാൻ അഭിനയിച്ചതും പ്രൊഡ്യൂസ് ചെയ്തതും. പക്ഷേ ഒരു കാര്യമുണ്ട്, മാർത്താണ്ഡൻ ചേട്ടൻ, ബാദുഷ, പിന്നെ ഇത്ര വലിയ ഒരു താരനിര തന്നെ എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും നവംബർ 24-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. നന്ദി. അല്ല, ഈ സിനിമയിലേക്ക് നമ്മൾ സിനിമ അഭിനയം എന്നൊരു മോഹമായിരുന്നു ആദ്യം അല്ലെ? ഇവിടെ എത്തി കൊച്ചിയിലെത്തി കുറെ നാളായി താമസം, എങ്ങനെയാണ് മാധുഷ എന്ന് പറഞ്ഞ ഈ മഹാവ്യക്തിയുടെ അടുത്തേക്ക് എത്തുന്നത്?
ഞാനത് രണ്ടു മൂന്ന് വർഷം മുമ്പേ എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് വന്നായിരുന്നു. പക്ഷേ ആ പ്രൊജക്റ്റ് ഓണാകാൻ പറ്റിയില്ല. അതിനെ അനുബന്ധിച്ചാണ് പുള്ളിയെ പോയി കണ്ടത്. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിലാണ് പുള്ളിയായിട്ട് പരിചയപ്പെട്ട്. അങ്ങനെ പുള്ളിക്ക് എൻ്റെ സിനിമാ മോഹവും കാര്യങ്ങളും അറിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതൊന്ന് കേൾക്കണം, അത് കഴിഞ്ഞ് അതിന് നല്ലൊരു വേഷം ഉണ്ടെന്ന് നമ്മുടെ ഡയറക്ടർ സാറ് പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് രതീഷ് എന്നോട് കേൾപ്പിച്ചപ്പോഴും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചെയ്യണം, മുന്നോട്ട് പോകാനുള്ള അത് അന്നേരം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാദുഷയുടെ അടുത്ത് ചെല്ലുന്നത് അഭിനയ മോഹമായിട്ടാണോ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു? അഭിനയം തന്നെയാണ്. അപ്പൊ ബാദുഷ പിടിച്ച് നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്നു, അതാണ് ബാദുഷ. അങ്ങനെ പറയാം. അഭിനയരംഗത്തിനാണെങ്കിലും സിനിമ മോഹവുമായിട്ട് ചെല്ലുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു വഴികാട്ടി എന്ന് വേണമെങ്കിൽ യാതൊരു സംശയം കൂടാതെ പറയാൻ സാധിക്കും. ഒരുപാട് നാളത്തെ ഒരു കഷ്ടപ്പാട്. മഹാറാണി എന്ന് പറഞ്ഞ സിനിമ ഒരു 3 വർഷം മുമ്പ് ഇഷ്ക സിനിമ റിലീസ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രതീഷ് രവി, ഇഷ്കിൻ്റെ റൈറ്ററും അദ്ദേഹമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും ഒരു സബ്ജക്റ്റ് പറയുകയും ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മാർത്താണ്ഡനയുമായിട്ടാണ് പിന്നീട് എന്നിട്ട് വരുന്നത്. മാർത്താണ്ഡൻ ചേട്ടനും ഞാനും ഒക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുള്ള പരിചയവും അല്ലാതെ തന്നെ ഒരുപാട് വ്യക്തിബന്ധങ്ങളും അദ്ദേഹമായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഈ സിനിമ സംഭവിച്ചത്. ഈ സിനിമ സംഭവിക്കാനായിട്ട് എൻ്റെ കൂടെ സുജിത്ത് ആ സമയത്ത് വരികയും സുജിത്ത് ആ സിനിമയുടെ ഭാഗമായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നൽകുവാണ്, മാർത്താണ്ഡൻ്റെ കഴിഞ്ഞ സിനിമകൾ പോലെ തന്നെ അതിലും മേലിരിക്കുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഞാൻ ഈ സിനിമയിലൂടെ ഉറപ്പ് നൽകുകയാണ്. ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കുടുംബസമേതം പോയി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അത്യുഗ്ര സിനിമ തന്നെയായിരിക്കും മഹാറാണി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടമാകില്ല. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ 24-ാം തീയതി പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സുജിത് ബാലൻ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ നമ്മളുടെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ. സോ ലെറ്റ് മീ വെൽക്കം സിൽക്കി സുജിത് ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ യെസ് പ്ലീസ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ടു ദി സ്റ്റേജ്. ആൻഡ് ഓൾസോ ബാദുക ഇപ്പൊ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ബാദുക ഇസ് ഇൻ കംപ്ലീറ്റ്, കാരണം ഒരാളെ കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സിനിമ മനോഹരമാകില്ല? തീർച്ചയായിട്ടും ക്ഷണിക്കാനായിട്ട് പോകുന്നത് സംഭാവന ചെയ്ത മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ. നല്ലൊരു
എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസം, കാരണം വെച്ചാല് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കഥ ഉണ്ടാവുക, ആ കഥ ഒരു പ്രൊഡ്യൂസറോട് പറയുക, അത് പ്രൊഡ്യൂസർ ചെയ്യാൻ തയ്യാറാവുക, ഡയറക്ടർ പ്രൊഡ്യൂസർ തിരക്കഥാകൃത്ത് ഇതെല്ലാവരും കൂടി ഒരുമിച്ച് അതിലൊരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള എന്റെ സിനിമയിൽ ഓർമ്മ വെച്ച കാലം തുടങ്ങി, സിനിമ അഭിനയിച്ച് ഓർമ്മ വെച്ച കാലം തുടങ്ങിയാൽ ഞങ്ങളിവിടെയൊക്കെ അന്നും ചങ്കായി നിന്ന ബാദുഷായ എന്ന് പറയുന്നത് മാനേജറായിരുന്ന സമയത്ത് പോലും എനിക്ക് പരിചയമുള്ള ഇന്ന് പ്രൊഡ്യൂസറാണ്. വളരെ അഭിമാനം തോന്നും ബാദുഷയെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ എല്ലാ കുറെ ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ആൾക്കാരാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. അതായത് ക്യാമറമാൻ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, പിന്നെ ബാദുഷ, അങ്ങനെ ഞാനടക്കം. ഞാനും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഇതിൽ. പക്ഷെ ഞാനൊരു സീരിയസ് ക്യാരക്ടറാണ്, എന്നാലും ആ ക്യാരക്ടറിലൂടെ കുറെ തമാശകൾ കടന്നു പോകുന്നുണ്ട്. ഈ പടം എല്ലാ ജനങ്ങൾക്കും, അതായത് ആപാദവൃദ്ധ ജനങ്ങൾക്കും യൂത്തിനും കുടുംബത്തിനും ഒരുപോലെ ആസ്വദിക്കാവുന്ന എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള അതിമനോഹരമായ പുതിയ ട്രെൻഡിലൂടെ പറയുന്ന ഒരു സിനിമയാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയിക്കുന്നത്. അത് തീർത്തും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ പടം വിജയിപ്പിക്കണം, വിജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തരം നിർത്തുന്നു. നന്ദി. സാധാരണ സംഘട്ടം വരുമ്പോ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തൊന്നും വരാറില്ല. സാധാരണ ഞാനിത് എനിക്ക് വലിയ പ്രായോഗ്യമില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം എന്റെ അടുത്ത് ഇതില് ഒരു ഭയങ്കര ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തെന്നാണ് എന്റെ അത് ഡയറക്ടർ പറഞ്ഞത്, റൈറ്റർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഞാനിപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്. പക്ഷെ ഇവിടെ കാണിക്കുമ്പോ എനിക്കറിയാം കംപ്ലീറ്റ് കിളവനായിട്ടുള്ള വേഷമാണ് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരനായി മാത്രം. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഈ ചിത്രത്തിലെ വലിയൊരു കഥാപാത്രം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു കോമഡി മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു വലിയ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അല്ലേ? പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞ പോലെ ആ ചേട്ടനെ കൂടെ ഇതുപോലൊരു വലിയൊരു പടത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യാ. അതുകൂടാതെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബാബു കാണുമ്പോ തൊട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സിനിമ ചെയ്തുകൊണ്ടിരുന്നതിൽ പ്രൊഡ്യൂസറായി ഇതൊക്കെ അറിയാനൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും കാര്യങ്ങളും, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബം പോലെ കുടുംബമായിട്ട് കൂട്ടായ്മയോട് കൂടി നല്ല സന്തോഷത്തോടുകൂടി ചെയ്തൊരു സിനിമയാണിത്. ഈ സിനിമയ്ക്ക് എല്ലാവരുടെ ഭാവങ്ങളും നേരുന്നു, എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കേണ്ട കാര്യം, എല്ലാവരോടും അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ. എല്ലാവർക്കും പൈസ ഒക്കെ വേണ്ടേ സിനിമ ചെന്ന് കാണണേ. അപ്പോൾ നല്ലൊരു ചിത്രം ഇറങ്ങാൻ പോവുക, അത് ഞാൻ കുറേ കാലമായിട്ട് സിനിമ കാണാത്ത ഒരാളായിരുന്നു. എന്താ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്, അത് 19-20 കൊല്ലമായി സിനിമ തിയേറ്ററിൽ കയറി കണ്ടിട്ട്. പക്ഷേ ഈ സിനിമ ഞാൻ പ്രിവ്യൂ ഇട്ട് ഒരു പകുതി കണ്ടു. ആ പകുതി കണ്ടപ്പോൾ എനിക്ക് ആഹ്ലാദം കൊണ്ട് കുടിക്കാൻ പറ്റില്ല. ഒരു പടം വരുന്നത് ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് കാണോട്ടോ. മഹാറാണി എന്ന സിനിമ ഒരു വൻ വിജയമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അല്ല, നന്ദി നമസ്കാരം പറഞ്ഞിട്ട് ജോബിന് അശോക് ചേട്ടനാണ് ഈ ഒരു സിനിമയുടെ ഡയലോഗ് പറഞ്ഞു ഇല്ലേ? അങ്ങനെയാണ് അശോക് ചേട്ടൻ സിനിമയുടെ ഡയലോഗ് പറഞ്ഞ് കയറി വാങ്ങി. അപ്പൊ ജാഫറിനിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പാട്ട് പാടില്ലേ? പാട്ടിനൊക്കെ സമയമുണ്ട്. ഇത് കഴിയുമ്പോ പാട്ട് കേട്ടില്ല പോകുള്ളൂ. പാട്ട് പാടില്ലേ? പാട്ട് കഴിയട്ടെ. അപ്പൊ ജാഫറിനിക്ക് ഒരു പാട്ട് ഇവിടെ പാടിയിട്ട് സ്റ്റേജിൽ നിന്ന് പോകുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഒരു കയ്യടി വേണം. പാട്ടൊക്കെ പാടിയേക്കാം. എന്തായാലും നമ്മൾ ഒന്നല്ല രണ്ടെണ്ണം. ഓക്കെ, എന്തായാലും അപ്പൊ നമ്മളുടെ
ഇവിടെ ലോഞ്ചിന് ശേഷം അദ്ദേഹം പാട്ട് പാടുന്ന എവിടെ പോവാം പാട്ട് കൊടുക്കാൻ പോകണം പാട്ട് കൊടുക്കാൻ പോവാം ഓക്കെ ഓക്കെ ഞാൻ വേദിയിലേക്ക് ഞാനല്ല അലിക്ക് എന്നെ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ക്ലൂ തരാം ആരാണെന്ന് ആടികപ്പേര എന്ന ചിത്രത്തിലൂടെ ഒരു പ്രേം രാജായിട്ടാണ് കടന്നു വന്നത് ഇനി ഐഡിയ ഉണ്ട് ആർക്കെങ്കിലും ആരാണ് ഓരോ എല്ലാ ഉത്തരവും നമസ്കാരം ഹായ് ലുലു മോൾ നമസ്കാരം കുറെ നാൾ കൂടിയിട്ടാണ് ലുലുവിൽ ഇങ്ങനെ ഒരു പരിപാടി ഒരു പടത്തിന്റെ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയത് ഒത്തിരി സന്തോഷം യെസ് എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ സംഭവിച്ചാൽ നല്ലൊരു കഥാപാത്രം അല്ലേ മാർത്താക്കുമല അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ നല്ലൊരു കഥാപാത്രം ലഭിച്ചു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളുള്ള സിനിമയിൽ റോഷൻ അഭിനയിക്കുകയാണ് അല്ലേ ആ ഒരു വൈബ് എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഈ നറേഷൻ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി സിനിമ യെസ് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചൊരു പടമാണിത് രതീശേട്ടനായിട്ട് ഒരു നറേഷനിലിരുന്നു കേട്ട് കഴിഞ്ഞ പടം നോക്കി ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ അത് ആദ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 3 കൊല്ലത്തോളം ആവാറായി അത് കഴിഞ്ഞ് ഇതിലേക്ക് വന്ന ഓരോ എഡിഷനും കാസ്റ്റിലേക്കും ക്രൂയിലേക്കും ഒക്കെ വന്നിട്ടുള്ള ഓരോ ആൾക്കാരും ഇപ്പം ഇവിടെ നിൽക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും പിന്നെ ഇന്ന് ഈ പരിപാടിക്ക് വരാൻ പറ്റാത്ത ഓരോരുത്തരായിട്ടുള്ള എല്ലാവരുടെ എഡിഷൻസ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത് ഷൂട്ട് ചെയ്തപ്പം ഒരുപാട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ് ഞാൻ ആക്ച്വലി ലൈഫിൽ ആദ്യം നേരിട്ട് കാണുന്ന ഒന്നോ രണ്ടോ സിനിമാക്കാരിലൊരാളാണ് ഹരിശ്രീ അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടനെ ഞാൻ ആദ്യം നേരിട്ട് കാണുന്ന ഇവിടെ ലേമറിഡിയൻ ഒരു ഗെറ്റ് ടുഗദർ പരിപാടിയിൽ അശോകൻ ചേട്ടൻ ഗസ്റ്റായിട്ട് വന്ന് സംസാരിച്ചിട്ടാണ് അന്ന് ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന ഒരു സമയം ഒരു ഞാനത് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഒരു ബ്ലൂ ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് അശോകൻ ചേട്ടൻ വന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ഷെയ്ക്കാനൊക്കെ തന്നിട്ടാണ് പോയത് അപ്പോൾ ഇപ്പോൾ അവിടെ താഴെ നിന്നിട്ട് ഞങ്ങളുടെ 2 വർഷം തല ഇങ്ങനെ ഒരു പോസ്റ്ററിലൊക്കെ കണ്ടത് ഒരു സീറ്റിൽ അശോകൻ ചേട്ടൻ കയറി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി ഈ പടത്തിൻ്റെ ആൾക്കാരാണ് ഇതിലെല്ലാം ഈ ഇപ്പം ഇവിടെ നിൽക്കുന്നവർ ഈ പോസ്റ്ററിലുള്ളവർ ബാക്കി ട്രെയിലറിലും ടീസറിലും ഒക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാർ അവരാണ് ശരിക്കും ഈ പടത്തിലെല്ലാം അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിലും രസമായിരിക്കും ഉറപ്പായിട്ടും പടം കാണാൻ അന്ന് പടം മുമ്പിലും ഞങ്ങളെല്ലാവരും പുറകിലും ആയിരിക്കും ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ടു നോക്കുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ ഇവിടെ നിൽക്കുക എന്നുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് റോഷൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തന്നെ സിനിമ നമ്മളെ കാണാൻ തോന്നിപ്പിച്ച സിനിമയോട് ഇഷ്ടം തോന്നിപ്പിച്ച കുറേ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇവരോടൊപ്പം ഒരു ഫ്രെയിമിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അശോക് ചേട്ടനായാലും ശരി ജാഫർക്ക ആയാലും ശരി സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മൾ പാളിപ്പോകും പക്ഷേ സ്ക്രിപ്റ്റിലും ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോലും നമ്മളത് ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഏകദേശ രൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരിക്കും വന്ന് നിൽക്കുന്നത് പക്ഷേ ഞെട്ടിച്ച് കളയും എന്ത് സംഭവിക്കുമെന്നൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് ഇതിൻ്റെ സ്റ്റോറി രതീഷ് ചേട്ടൻ പറയുന്ന സമയം അതിന് തന്നെ രതീഷ് ചേട്ടൻ്റെ സ്റ്റോറി നറേഷനിൽ ഒരു ഭയങ്കര
രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ ആ സ്പോട്ടിൽ ചെന്ന് നിന്ന് നമ്മളത് കാണുന്നത് പോലെ പറയും. അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് രതീഷേട്ട അത് പറഞ്ഞു തന്നത്. ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ അവിടെ വെച്ച് കണ്ടു. സജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, സയിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ സയിത്ത് അവിടെ ഉള്ള ഒരാളാണ്. രതീഷേട്ടൻ പറഞ്ഞതുപോലെ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കഥയാണിത്. അപ്പോൾ ചേർത്തലയിൽ ഒരു 10-30 ദിവസം ചേർത്തലയിലൊക്കെ പണ്ട് യുവജനോത്സവം കാരണം കണ്ടെത്തി പോയിട്ടുള്ളതല്ലാതെ അല്ലാതെ പോയിട്ടില്ല. അപ്പോൾ നിൽക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് മാതൃക, ഒരുപാട് സന്തോഷമുണ്ട് മാത്താണ് ചേട്ടാ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്തതിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ എല്ലാവരും 24-ാം തീയതി തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഓക്കെ, താങ്ക് യു. അടുത്തത് ഇനി ഞങ്ങൾ വിട്ടു, ഇനി നിങ്ങളാണ് അടുത്തത്. ഉറപ്പായിട്ടും ബാലു വിളിക്കണം. ബാലു വെറൈറ്റി ലുക്കില് ആക്ച്വലി ഈ സിനിമയുടെ സന്തോഷത്തിനും അതിനേക്കാൾ വേറെ വലിയ സന്തോഷമുണ്ട്. കാര്യം ഞാനൊരു കൊച്ചിക്കാരനാണ്, എടപ്പള്ളിക്കാരനാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങൾ ആക്ച്വലി ഇടയ്ക്കൂടെ പറഞ്ഞ് യൂസഫ് കട കടയിൽ പോയിട്ട് വരാൻ തന്നെയാണ് ലുലുവിലേക്ക് വരുന്നത്. ആ ഒരു പരിപാടിയിൽ ഇത്രയും വലിയ ലുലു മോള് നമ്മുടെ സ്ഥലത്ത് എൻ്റെ കൂടി ഞാനും കൂടി ഭാഗമായിട്ടുള്ള ഒരു സിനിമയിൽ ഇങ്ങനെ വന്നിട്ടാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. അത് ഇത്രയും വലിയ ലെജൻസിൻ്റെ കൂടെ വലിയ കലക്കൻ ആർട്ടിസ്റ്റിലൂടെ കൂടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗമായിട്ട് കാണുന്നു. പ്ലസ് ഞാൻ പറയുന്നത് നമ്മുടെ പടം മഹാറാണി ഇറങ്ങുകയാണ് 24th. അപ്പോൾ ഈ സിനിമ പറയുന്ന പോലെ ഒരു ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ സിനിമയാണ്, ഒരു കോമഡി പടമാണ്. പക്ഷെ കോമഡി നമുക്ക് ഒരു എല്ലാ സീനിലും കോമഡി കുത്തി നിറച്ചൊരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റില്ല. സിറ്റുവേഷൻസ് കൊണ്ട് ഹ്യൂമർ ആവുന്ന കുറേ സിറ്റുവേഷൻസ് ഉള്ള ഒരു കലക്കൻ സിനിമയാണ്. സോ ഡെഫിനറ്റ്ലി പടം നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടു തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കലക്കൻ സിനിമ തന്നെയാണ് മഹാറാണി തിയേറ്ററിൽ പോയി പടം കാണാൻ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാലുള്ള വലിയ സന്തോഷത്തിലാണ്. ഇവരെല്ലാവരും ഈ സിനിമയെ കുറിച്ച് കുറച്ചധികം സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും മാർത്താണ്ഡൻ, നമ്മളൊക്കെ മാർത്ത എന്ന് വിളിക്കുന്ന മാർത്തയുടെ ആദ്യത്തെ സിനിമയിൽ ലേറ്റസ്റ്റിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർത്തയുടെ വീണ്ടും ഒരു സിനിമ. മാതൃക എനിക്ക് വളരെ വർഷങ്ങളായി അടുത്തറിയുന്ന ആളാണ്. മാതൃക്കയുടെ കൂടെ വീണ്ടും ഒരു സിനിമ ഷൈൻ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് ഇനി വരാൻ വേണ്ടിയിട്ട്. ഷൈൻ ഉൾപ്പെടെ, റോഷൻ ഉൾപ്പെടെ, ബാലു ഉൾപ്പെടെ, നമുക്ക് അശ്വത് ഉൾപ്പെടെ ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല നടീനടന്മാർക്കൊപ്പം, വളരെ ഗംഭീരമായ ടെക്നീഷ്യൻസിനൊപ്പം, ഒരു നല്ല കഥയ്ക്കൊപ്പം, നല്ലൊരു സിനിമയ്ക്കൊപ്പം ഇരിക്കാൻ പറ്റുന്ന വലിയ സന്തോഷം. അപ്പോൾ 24-ാം തീയതി ഈ സിനിമ ഇറങ്ങുകയാണ്. ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം മാത്രം ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളുടെ ഒട്ടുമിക്ക അഭിനേതാക്കളും വേദിയിലേക്ക് എത്തിച്ചേർന്നു. മഹാറാണി എന്ന ചിത്രത്തിലെ മഹാറാണി മാത്രമാണ് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്, പക്ഷെ കുറച്ച് റാണിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സുന്ദരികളായ നാല് റാണിമാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞല്ലോ മഹാറാണി ആരാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ നാല് റാണിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ റാണിമാർക്ക് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് ഓരോരുത്തരായിട്ട് ആദ്യമായിട്ട് എന്റെ നാട്ടുകാരോട് എല്ലാവരോടും കൂടി ഹായ് 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 ഒന്ന് നല്ല ഹായ് തരോ. ഞാനും കൊച്ചിക്കാരിയാണ്, ഞങ്ങൾ ഇവിടുത്തുകാരാണ് കേട്ടാ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളിൽ വന്നിട്ട് ഇങ്ങനൊരു എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് ഒരുപാട് നന്ദിയുണ്ട് നമ്മള് സിനിമയിലെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ബാദുഷ, എല്ലാം.
കാരണം പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നല്ലൊരു സിനിമ തന്നെയാണ്. ഒരുപാട് അമ്മ ക്യാരക്ടറുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അമ്മ തന്നെയാണിത്. ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു, കാരണം അതിന് കാരണമുണ്ട്. അത് ഞാൻ പൊളിക്കുന്നില്ല, എന്റെ അമ്മ എന്ന് പറയാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അവൻ ചിരിക്കണമെങ്കിൽ അതൊരു നല്ലൊരു അമ്മ തന്നെയാണ്, ഒരു ഡിഫറെന്റ് അമ്മയാണ്. അതായത് നമ്മളിപ്പോ നിങ്ങൾ ഉപ്പുമ്പളയിൽ എന്നെ അമ്മയായിട്ട് ഒരുപാട് ബാലുവേ നീരുവേ അല്ലെങ്കിൽ ബാലുവേ ലക്ഷേ ശിവേ എന്നൊക്കെ വിളിച്ച് കാണുന്ന ഒരു അമ്മയായ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതല്ല, ഇത് വേറൊരു അമ്മയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് എന്നെ കാണണം. നമ്മളൊരു സിനിമ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫുൾ എനർജി കിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ ഈ സിനിമ തികച്ചും അങ്ങനത്തെ തന്നെ ഒരു സിനിമയാണ്. തിയേറ്ററിൽ കണ്ടാല് എന്താണോ തോന്നുന്നത് അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, അങ്ങോട്ടേക്ക് സിനിമ കാണുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമ കാണുമ്പോ അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. എന്നിട്ട് നമ്മൾ തിയേറ്റർ കണ്ടിട്ട് വേണ്ടിപ്പോയിട്ട് ഇത് ഒറ്റയ്ക്കിലൊക്കെ വന്നു കഴിയുമ്പോൾ അത് വേണ്ടിപ്പോയിട്ട് ഫോണിലൊക്കെ കാണാം. അപ്പൊ ഞാൻ നിർത്തുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണും. ഞങ്ങൾ എല്ലാവരെയും വിജയിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഞാൻ സുഷ്മയ്ക്ക് കൊടുക്കാം കഥാപാത്രത്തിന്റെ പേര്. സുഷ്മ ഞങ്ങളുടെ ഉപ്പും മുളകില് നീലുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുഷമ്മയാണ് ഞാന്. ഞങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന മൂവിയാണ് മഹാറാണി. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും കൂടുതൽ ഈ ചെന്നടന്നാട്ടോ കൂടിയ നടിമാരോട് അഭിനയിക്കാനായിട്ട്. അതിലേറ്റവും കൂടുതൽ എനിക്കൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് തോന്നുന്നു ഹരി ശ്രീഷോഞ്ചേട്ടന് വൈഫായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ കന്നിപ്പുത്രനും ബാലു. ഞാൻ ഒന്നിതിൽ ഞാൻ പ്രകാശിന്റെ ഉപ്പുമുള കേശുവിൻ്റെ അമ്മയായിട്ട് ചേർന്നിരുന്നു. മുതിർന്ന കുട്ടി എന്നുള്ള രീതിയിൽ ബാലുവിൻ്റെ അമ്മയായിട്ടാണ് സ്റ്റാർട്ടിങ്. അതൊരു രാശിയായിരുന്നു. പിന്നെ അമ്മ വേഷങ്ങൾ അങ്ങോട്ട് തന്നെ ഇഷ്ടം പോലെ. ഇനി കുറെ പെൻഡിങ് ഉണ്ട്, റോഷൻ പെൻഡിങ് കിടക്കുകയാണ്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഇതേ സ്നേഹവും സഹകരണം എന്നും ഞങ്ങളോട് ഉണ്ടാവണം. തിരിച്ചും ഞങ്ങൾ അത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അല്ലേ സകല, എന്തായിരുന്നു അല്ലെങ്കിൽ ആ ഡയലോഗ്? ഹലോ, പരീക്ഷിച്ച വേറൊരു സമയം ഉണ്ടാവില്ല. ഹൈദരാബാദിക്ക് ആണല്ലോ ഒന്ന് ക്ഷമിച്ചു കൊടുത്തത്. ദുബായിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണതാ വാപ്പ മോനെ കാണാനെ. അല്ലേ സമ്മതിച്ചു? ആ ട്രെയിലർ ഒന്ന് കാണിക്കോ. അത് തുടങ്ങാൻ പോകുന്നുള്ളൂ. അതല്ലേ കാണണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രെയിലർ കിട്ടും. എങ്കിലും സിനിമയെ കുറിച്ച്, സിനിമയെ കുറിച്ച് ഇനി നമ്മള് പറയണ്ട. അവര് കണ്ടിട്ട് പറയും അല്ലേ. ആദ്യം ട്രെയിലർ ഒന്ന് കണ്ടിട്ട് പറയണേ. അല്ലെ തനു, പടം കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ കയറിയാൽ മതി. ആദ്യത്തെ രോഗിനെ കുത്തി തിരിക്കുകയാണെന്നില്ല, അഭിപ്രായം കേട്ടിട്ട് കയറിയാൽ മതി. നല്ല പടമായിരിക്കും. എല്ലാവരും ഇത്രയും ആളുകളെ മനസ്സിൽ നിന്ന് ഒരേ മനസ്സോടെ നിന്ന് ചെയ്ത പടമാണ്. അപ്പോ എന്തെങ്കിലും നല്ലത് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് കണ്ട് തീരുമാനിക്കാം. നല്ലതാണെങ്കിൽ കാണുക, പ്രോത്സാഹിപ്പിക്കാം. താങ്ക് യു. തീർച്ചയായിട്ടും കാണണം. ഒന്ന് പറയണോ തനു? ജാബ്രിക, അപ്പൊ നമുക്ക് നമ്മുടെ എസ് ബി ഫിലിം പ്രിൻസസ് മഹാറാണിയുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കാൻ പോകുമ്പോൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ അശോകൻ ചേട്ടനെയും ജാഫർ അലിക്ക് ചേട്ടനെയുമാണ് ക്ഷണിക്കാൻ പോകുന്നത്. മതിയോ? വേണ്ട, കുറച്ച് പേര് ഇവിടെ. മലയാളികളുടെ അഭിമാനം അഭിനയത്തിലും അതോടൊപ്പം തന്നെ ഡയറക്ഷനിലും നിന്നെ തിളങ്ങിയ അജിത് വാസുദേവ്. എല്ലാരും സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് മിസ്റ്റർ ഷിനോയ് മാത്യു. അതേ
എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം ഞങ്ങളെ കൊണ്ട് ഈ ഒരു കർത്തവ്യം നിർവഹിച്ചതിന്. എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഈ സിനിമ ഒന്ന് കാണണം എന്ന് വളരെയധികം ആഗ്രഹം എന്നിലുള്ള ആഗ്രഹം കൂടി. ഞാനിവിടെ വന്നപ്പോൾ വിഷൻ ചേച്ചി ചോദിച്ചു, നമ്മൾ ഈ സിനിമയിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ലേ, വിശ്വജി എഴുതി ഞാനും ഈ സിനിമയിൽ ഉണ്ടെന്ന്. ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്താത്തതിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നുന്നു, എന്തായാലും വലിയ സന്തോഷം. മഹാറാണി മഹാവിജയമാവട്ടെ. നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈന അതിന് മുമ്പ് ഒരു പാട്ട് പാടുവാണ് കണ്ടല്ലേ, അത് അവിടെ കൊടുത്താൽ മതി. കണ്ടോ, രണ്ടുപേരും പാട്ട് പാടാണ്, മത്സരമാണ്. ആ ഇത് പാടിക്കുമ്പോ അശോക് ചേട്ടനും സ്റ്റേജിൽ കയറി വരും. അശോക് ചേട്ടനും പാട്ടെടുത്തോണ്ടിരിക്കാണ്, അശോക് ചേട്ടനും പാട്ടെടുത്തോണ്ടിരിക്കാണ്. അതാണ് ഏത് പാട്ട പണ്ട് ഏതെങ്കിലും റിക്വസ്റ്റ് ഉണ്ടാ? എന്ത് റിക്വസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് അറിയാവുന്ന പാട്ട് പാടുള്ളൂ. ഹലോ, പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടേ, ആദ്യം ആരുടെ പാട്ടാണ് കൊടുത്തത്? ഷൈന്റെ പാട്ട് കൊടുത്തത്? അല്ല, ആദ്യം ഷൈന്റെ പാട്ട്. അതെ, ഷൈന്റെ പാട്ട്. അതെ, ഷൈന്റെ മ്യൂസിക് കൊടുത്തില്ലേ, കൊടുത്തോ? അല്ല, ഞാൻ ഇവിടെ മൈക്ക് വിളിച്ചു തരാം, പറയാം, മ്യൂസിക് കിട്ടും. ഓക്കെ, കാണാതറിയാലോ അല്ലേ, ഏത് ആരുടെ മൊബൈൽ എറിയാനാണോ? ഒരുമിച്ച് വയ്ക്കണേ, നിങ്ങളുടെ കുട്ടൻസ് നമ്മുടെ അടുത്തല്ല. റെഡി, മ്യൂസിക് റെഡി ആയിട്ട് നട. ആദ്യം ഷൈൻഡം ചാക്ക കേട്ടോ. അല്ലിട്ടോ, അടുത്ത പാട്ട് ഫോണെറിയും, അതിന് നമ്മൾ മേടിക്കാന്ന് ഓർത്ത. അല്ല, അടുത്ത പാട്ടിന് മുമ്പ് ജാഫറിന്റെ പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് ജാഫർ അടുത്ത പാട്ട് പാടുന്നു. ജാഫർ റെഡി. ഓക്കെ, അപ്പൊ അടുത്തത് ജാഫർക്കാരുടെ പാട്ടാണ്. പാട്ട് പാടുന്നോ? പിന്നെ പാട്ട് ഇനിയും പാടും, ജാഫറിനെ കഴിഞ്ഞിട്ട് ഇനിയും പാടും. റെഡി. പാടിയല്ലോ സുന്ദരി, വേണോ? വേണ്ട അല്ലേ, മൈക്കൊന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും പാടട്ടെ അല്ലേ. ഷ്രാക്ക് റെഡി അല്ലേ, റെഡി റെഡി. ഓ
ട്രാക്കില്ലെങ്കിലും പാടും. എന്തോ പറയാൻ പോവാണ്, വാർത്താണ്ട് അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ വരും. റോഷനും ബാലും ഞാനും അവതരിപ്പിക്കും. ഞാൻ പാടാന്ന് പറഞ്ഞാല് എനിക്ക് ട്രാക്കൊന്നും ഇല്ല, ട്രാക്കില്ലാതെ പാടിയാലും വിളിക്കേണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാനിപ്പോ വേദി കയറിയത്. ഞാൻ ഉടനെ പോകും. ഇന്ന് അത്രയും അർട്ടിസ്റ്റും ടെക്നീഷ്യന്മാര് വേദിയിൽ വന്നു, പക്ഷെ ഞങ്ങളുടെ മഹാറാണി മാത്രം ഇന്ന് വേദിയിൽ വന്നിട്ടില്ല. അത് നിങ്ങൾ സിനിമ കണ്ട് ഫിലിം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ വരും മഹാറാണിയെ കാണിക്കാനായിട്ട്. അത് സസ്പെൻസ് ആണ്. അത് പറയാനായിട്ട് ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ എന്നെ ചുമതലപ്പെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു നാലുപേര് പാടാം. പക്ഷേ ഒന്ന് രണ്ടൊന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ട്രാക്കില്ല. നിങ്ങൾ കേട്ടുള്ള പാട്ട് തന്നെ എനിക്ക് അതൊക്കെ അറിയുള്ളൂ. അല്ല, ട്രാക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ എന്നെ ഈ പാട്ട്. നമുക്ക് ഷൈൻചേട്ടനടുത്തത് പാടുണ്ടോ? അവിടെ സെൽഫി എടുത്തത് പാടുണ്ടോ? പാടണം എന്ന് കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട്, കേൾക്കണില്ല. പാടണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ഷൈൻചേട്ടൻ, എല്ലാവർക്കും ഷൈൻചേട്ടൻ പാടണം എന്ന് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഇതില് ജാഫർക്കയുടെ ഒരു സഹായമാണ് എനിക്ക്. എന്താണ് അതിന് കുറച്ച് പോർഷൻസ് ചെല്ലാൻ, കുറച്ച് കട്ടുകെട്ടി. ഹലോ, അപ്പൊ ജാഫറോട് പറഞ്ഞു ഇതാ എന്റെ നമ്പറിലൊക്കെ ഒന്ന് പറഞ്ഞുതരൂ. നമ്പർ ഞാൻ തുറന്നുതരാം. ഓക്കെ, ഡാൻസ് കളിക്കാൻ കൂടെ വിളിക്കാൻ ഷൈൻചേട്ടൻ അനുവാദം തന്നിട്ടുണ്ട്. അപ്പം സന്ധ്യ ചേച്ചി വരൂ, ഗൗരി വരൂ, വരൂ 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 വരൂ. തീർച്ചയായിട്ടും സമയമില്ല. ഒപ്പം തന്നെ യെസ് വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് സുജിത്തിന്റെ അമ്മ ഒന്ന് സ്റ്റേജിലേക്ക് വരോ. നേരത്തെ ഷൈൻചേട്ടൻ പാടിക്കൊണ്ടിരുന്ന പാട്ടി സുജിത്തിന്റെ അമ്മ ചേച്ചി ഗൗരി സമയമില്ല, നമുക്ക് വയോ വരൂ. ബാലചേട്ടൻ ഡാൻസ് കളിക്കാൻ വരുവാണോ? അല്ല അല്ല അല്ല, പോകില്ല. സുജിത്തിന്റെ അമ്മ എന്തായാലും പറഞ്ഞേ, നന്നായിട്ട് അവിടെ ഡാൻസ് ചെയ്യാൻ കണ്ടോണ്ടിരുന്നു, അതുകൊണ്ടാണ്. പാട്ട് പാടുക, അപ്പൊ നമ്മൾ പാട്ട് നോക്കണം, നമുക്ക് ഡാൻസ് ചെയ്യണം. ഗൗരി ഗൗരി ഗൗരു പാടണം. കഴിഞ്ഞ തെറ്റിയപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. മൊബൈലിലായിട്ട് പാടും, കാരണം എനിക്ക് പ്രശ്നം. അതുകൊണ്ടാണ് അല്ല, അത് ഷൈനത് പാടണം. പാടിയിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല.